ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെ പുകഴ്ത്തുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈ നല്ല ദിവസം ദൈവാദി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹ പൂർണ്ണമായി തിരുമുഖത്തിൻ്റെ പ്രകാശം കൊണ്ട് ഈ ഇരുണ്ട ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപയനുഭവിച്ച് പാതയ്ക്ക് ദൈവമായി ഹൃദയത്തിന് വെളിച്ചമായി ദൈവസന്നിധിയിൽ നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശനത്തിൽ മുമ്പോട്ട് നയിക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും വചന കേൾവിക്ക് വേണ്ടി മനസ്സൊരുക്കി കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപുരസ്സരം വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്ത കർത്താവിനെ ഈ രാവിലെ സമയം വളരെ വളരെ സന്തോഷത്തോടെ സ്തുതിച്ചുകൊണ്ട് ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ ശബ്ദം നമ്മളെ ഒത്തിരി ബലപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ വചനം നമ്മളെ ഒത്തിരി ശക്തീകരിക്കുന്നു നിരാശയിലും തളർച്ചയിലും രോഗത്തിലും ഭീതിയിലും ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഏറിയ പ്രത്യാശയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് നാം ഒറ്റപ്പെട്ടവരല്ല എന്നുള്ള തികഞ്ഞ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ തരുവാൻ വചനം നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥതയെ തിരിച്ചറിഞ്ഞ് അതിനൊരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്ന് നിങ്ങൾക്ക് തരേണ്ട ദൈവാലോചനയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ശരണപ്പെടുന്നു തിരുവഴുത്തിലേക്ക് വീണ്ടും ശ്രദ്ധയെ തിരിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അദ്ധ്യായം ഇരുപതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം വാക്യം മുപ്പത്തി ഒൻപതാം അധ്യായം ഇരുപതാം വാക്യം യോസേപ്പിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു എന്നാൽ യഹോവ യോസേപ്പിനോട് കൂടെ ഇരുന്നു ഞാൻ ആ വാക്കൊന്നോടെ നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്ന ചിന്തയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭിത്തിയിലേക്ക് എഴുതുകയാണ് ഇവിടെ വായിച്ചതിങ്ങനെയാണ് യോസേപ്പ് കാരാഗ്രഹത്തിൽ കിടന്നു യഹോവ അവനോട് കൂടെ ഇരുന്നു യോസേപ്പ് കിടന്നിടത്ത് യഹോവ ഇരുന്നു എന്നെ ആശ്ചര്യപ്പെടുത്തിയ എന്നെ ചിന്തിപ്പിച്ച എന്നെ കണ്ണ് നനയിച്ച ഒരനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണത് നിങ്ങൾക്കറിയാം യോസേപ്പിൻ്റെ ചരിത്രം നമ്മുടെ അനുദിന ധ്യാന ചിന്തയിൽ ഒരുപാട് പ്രാവശ്യം യോസേപ്പ് പലവിധ വിഷയങ്ങളുമായി നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് നമ്മുടെ ധ്യാനത്തിന് വിഷിഭവിച്ചിട്ടുണ്ട് ഒരുപാടൊരുപാട് ജീവിതത്തിലെ ആളുകൾക്ക് പറയാൻ മാതൃകയാക്കാൻ പ്രസംഗിക്കാൻ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരായുസ് കൊണ്ട് സംഭാവന ചെയ്ത് കടന്നുപോയ ശക്തനായ മനുഷ്യനാണ് യോസേപ്പ് അങ്ങനെ ചില ആളുകൾ വേദപുസ്തകത്തിനകത്തുണ്ട് ചിലരെ കുറിച്ച് പറയാനൊന്നുമില്ല ഓർത്തിരിക്കാൻ പോലും ഒന്നുമില്ല നല്ല കഷ്ടങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും നൊമ്പരങ്ങളും അപമാനങ്ങളും നിന്നുകളും മാത്രം ജീവിതത്തിൽ തച്ചിനിരുന്ന് വാങ്ങിച്ച മനുഷ്യനാണ് യോസേപ്പ് നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും ചെന്നിടത്തും നിന്നിടത്തും എല്ലാം എന്തുകൊണ്ടെന്നറിയാത്ത രീതിയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേട്ടയാടിയ മനുഷ്യനാണ് യോസേപ്പ് യോസേപ്പിനെ പോലെ ഇത്ര ശോധനയിൽ കടന്നുപോയ മനുഷ്യൻ വേറെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല അതുപോലെ കടന്നുപോയ മനുഷ്യൻ പക്ഷെ കാലങ്ങൾ കഴിഞ്ഞിട്ടും യുഗങ്ങൾ പലതും പിന്നിട്ടിട്ടും യോസേപ്പിൻ്റെ ജീവിതം ഓർത്തിരിക്കാൻ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ പ്രഭാഷണ വേദികളിൽ പ്രസംഗ വിഷയമാകാൻ വലിയ അന്തർദേശീയ കോൺഫറൻസിൽ പോലും രണ്ടും മൂന്നും ദിവസങ്ങൾ നിന്നു പറയത്തക്ക രീതിയിൽ ജീവിതം മുഴുവൻ മാനവരാശിയുടെ മുമ്പിൽ നിറച്ച് അവതരിപ്പിച്ച മനുഷ്യനാണ് യോസെപ്പ് അപ്പോൾ ജീവിതത്തിൻ്റെ ത്രില്ലെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ ഒരു കഷ്ടവും ഒരു പ്രയാസവും സഹിക്കാതെ കാലയിൽ മുള്ളുപോലും കൊള്ളാതെ വളരെ ആഡംബരത്തിൻ്റെ മട്ടുപ്പാവിൽ എല്ലാം കൊണ്ട് നിറഞ്ഞും തികഞ്ഞും മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ കണ്ണിലുണ്ണിയായി ജീവിച്ചിട്ട് ചരിത്രം അവസാനിക്കുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ ഒന്നുമില്ലാതെ അവസാനിക്കുന്ന ഒരാളേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ജീവിതം മുഴുവൻ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു ശോധനകളും പോരാട്ടങ്ങളും നിമിത്തം തല ഉയർത്താൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ശക്തമായ വേദനാജനകമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു പക്ഷേ കാലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചുമക്കൾക്ക് പോലും വെല്ലുപ്പച്ചന്മാർക്കും വെല്ലുപിച്ചുമാർക്കും പറഞ്ഞുകൊടുക്കത്തക്ക രീതിയിൽ അത്ര അവിസ്മരണീയമായിരിക്കുന്ന സംഭാവനകൾ ജീവിതം കൊണ്ട് തന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യത്തെ ഒരു ദൂതെന്ന് പറയാം കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒന്നും അല്ലാത്ത വിഷയം നിന്നെയും ഒറ്റപ്പെടലൊന്നും അല്ലാത്ത വിഷയം അത് വരുമ്പോഴേക്കങ്ങ് ചാവാൻ തോന്നരുത് കഥ മറ്റൊന്നായി പോകും പ്രതിസന്ധികൾ പ്രതിസന്ധികളേറി വരുമ്പോൾ പ്രതികൂലങ്ങൾ പ്രതികൂലങ്ങളേറി വരുമ്പോൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്ത വലിയ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉടനെ ജീവിതത്തിൽ ഇന്നൊരു ഒളിച്ചോട്ടം നടത്താൻ നമ്മുടെ ജട മനസ്സുകൊണ്ടൊരു പ്രതികരണം നടത്താൻ നമ്മൾ വട്ടം കയറി നിന്ന് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയാൻ നോക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ഓർക്കാനും നമ്മളെക്കുറിച്ച് അടുത്ത തലമുറയോട് പറയാനും ഒന്നുമില്ലാതെ പോകും അതിന് പകരം യോസേപ്പിനെ കണ്ടുപഠിക്കുകയും കാലങ്ങൾ കഴിഞ്ഞാലും നമുക്ക് പറയാൻ നമുക്ക് ഓർത്തിരിക്കാൻ നമുക്ക് ആശ്വസിക്കാൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ജീവിതം കൊണ്ട് സമ്മാനം തന്നിട്ട് പോയ മനുഷ്യനെ ഓർക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും ഓക്കെ ആ നിലവാരത്തിലാണ് ഈ ചരിത്രം വേദപുസ്തകത്തിൻ്റെ അകത്ത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ കിടക്കുന്നത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിശേഷിയാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വില കൊടുത്തും എങ്ങനെയും നമ്മുടെ ദൈവത്തെ കൂടെ നിർത്തുക ദൈവത്തെ കൂടെ നിർത്താൻ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു ഒരു ദൈവത്തിൻ്റെ പേരിൽ സംഭവം കൊണ്ടുവന്ന് ഭിത്തി തൂക്കിയിടുകയോ നമ്മുടെ മുറി കൊണ്ടുവയ്ക്കുകയോ ഒന്നും ചെയ്ത ദൈവം കൂടെ നിൽക്കുകയില്ല നമ്മൾ ജീവിതത്തിൽ ഒരപ്പനെ ഒരു പങ്കാളിയെ കൂടെ നിർത്തുന്നത് പോലെ ദൈവത്തെ കൂടെ നിർത്തണം എല്ലാവരുടെയും കൂടെ ദൈവം ഇല്ല എന്നൊക്കെ നമ്മൾ ആദ്യത്തെ ചിന്തകളിൽ നമ്മൾ പഠിച്ചതാണ് ചിന്തിച്ചതാണ് എന്നാൽ വീട് നോക്കിയല്ല സൗന്ദര്യം നോക്കിയല്ല പിറന്ന കുടുംബം നോക്കിയല്ല മറ്റുള്ളവർ എത്ര പേർ നമുക്ക് ജനപിന്തുണയുണ്ടെന്ന് നോക്കിയല്ല ഒറ്റപ്പെട്ടവൻ്റെ കൂടെ നിൽക്കാൻ മനസ്സ് വയ്ക്കുന്നൊരു ദൈവം അവൻ എവിടെ കടന്നാലും അവൻ്റെ കൂടെയിരിക്കാൻ മനസ്സ് വയ്ക്കുന്ന ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട് ആ ദൈവത്തെയാണ് ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നത് കഷ്ടങ്ങൾ സാരമില്ല പ്രിയപ്പെട്ടവരെ ഏകാന്തതയും പോരാട്ടങ്ങളും സാരമില്ല ആരൊക്കെ നമുക്ക് വിരോധമായി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിച്ചാലും സാരമില്ല തിരുവഴുത്തു പറയുന്ന ഏറ്റവും സുന്ദരമായ ചിന്തകളിൽ നമുക്ക് മുറുകെ പിടിച്ച് താഴെ പോകാതെ പിടിവിട്ടു പോകാതെ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം തിരുവെഴുത്ത് പറയുന്നത് നമുക്ക് വളരെ ശ്രദ്ധിക്കാം ജോസഫിനെക്കുറിച്ച് ഒന്നിലധികം പ്രാവശ്യം എഴുതിയിരിക്കുന്ന വേദഭാഗമാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് പ്രയാസങ്ങളുടെയൊക്കെ നടുവിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നു അപ്പം നമുക്കൊരു ചോദ്യം മറ്റേ ഗതയം ചോദിച്ചതുപോലെ വീണ്ടും ആവർത്തിച്ച് ചോദിക്കേണ്ടി വരും എൻ്റെ പാഷയെ ദൈവം കൂടെയുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇവരുടെ കുടുംബത്തിന് എന്തോ പറ്റി അപ്പം നമ്മളൊരു കാര്യം നമ്മുടെ തലച്ചോറിൻ്റെ മൂശയിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന വലിയൊരു ചിന്തയെ ഈ ദിവസങ്ങളിൽ തുടച്ചു കളഞ്ഞേ പറ്റൂ ദൈവം കൂടെയുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല ഒരു പ്രയാസം ഉണ്ടാകത്തില്ല ചിന്ത മാറ്റിവെച്ചേ പറ്റൂ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ജീവനത്തിൻ്റെ ഏറ്റവും വലിയ ശോധന ൾ കുറെ നാളുകളായിട്ട് അനുഭവിക്കുന്ന ഇതെന്ന് തീരുമെന്ന് എന്നോട് ചോദിച്ചിട്ടുള്ള നിങ്ങളോട് വചനത്തിലൂടെ ഞാൻ ഉത്തരം പറയുകയാണ് ഇത് ദൈവമായ കർത്താവിൻ്റെ നിശ്ചയമാണ് പ്രതിസന്ധികൾ ഉള്ളത് കൊണ്ട് നീ ഒറ്റപ്പെട്ടെന്ന് വിചാരിക്കരുത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തില്ലെങ്കിലും ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നിന്നെ ധൈര്യപ്പെടുത്തണം ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടി ഞാൻ യോസപ്പിന് കൂടെ ഇരുന്നതിന്റെ പേരിലുള്ള പ്രയോജനങ്ങൾ പറഞ്ഞോട്ടെ മുപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ രണ്ടേ മൂന്നേ വാക്യങ്ങൾ പറയാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതിന്റെ മൂന്ന് യഹോവ യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമിലെ മിസ്രായ്മനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു സ്തോത്രം അവിടെ രണ്ടു മൂന്ന് ആവർത്തി വരുന്ന ഭാഗം ഇതാണ് യഹോവ യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി കൃതാർത്ഥനാകാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ സ്തോത്രം ഒരുപാട് അർത്ഥങ്ങൾ ഒന്നിച്ചു കൂടി വന്നിരിക്കുന്ന ഒരു പഴയ മലയാള പദമാണ് കൃതാർത്ഥനാകുക എന്ന് പറയുന്നത് ഒരു ആയിസ് കിട്ടിയിട്ട് കൃതാർത്ഥരായി കടന്നുപോയ ഒരു ചുരുക്കമാണ് അതിനൊരു ഒറ്റ കാര്യുള്ളൂ അപ്പൻ അഞ്ച് ഏക്കർ സ്ഥലം വീതം തന്നാലും നിങ്ങളെവിടെയെങ്കിലും കയ്യും കാലം പിടിച്ച് ഏറ്റവും നല്ലൊരു രാജ്യത്ത് പോയി അവിടെ ഒരു ചെറിയ ജോലിക്ക് കയറി അവിടെ അള്ളിപ്പിടിച്ച് നിന്ന് നിങ്ങൾ നിങ്ങളവിടുത്തെ അധികാരിയായാലും കാശ് കൈ കിട്ടുന്നതോ കമ്പനി വണ്ടി തരുന്നതോ മാസം രണ്ടു വർഷം അവധി തരുന്നതോ ഒന്നും അല്ല വിഷയം പിന്നെ എന്തെന്നറിയാമോ ജീവിതത്തിലൊരു കൃതാര്ത്ഥത ഉണ്ടാകണം സ്തോത്രം ഹല്ലേലൂയ വാടക വീട്ടിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വാടക വീട്ടിലേ കിടക്കുന്നതെങ്കിലും ഫർണിഷ്ഡ് അല്ല വീടെങ്കിലും ചിലപ്പോൾ ആരും അറിയുന്നുണ്ടായിരിക്കത്തില്ല പാവിരിച്ച് തറയിലായിരിക്കും കിടക്കുന്നത് ഉൾമുറിയൊന്നും ചിലപ്പോൾ ആരും കാണുന്നില്ലല്ലോ നമ്മൾ കിടക്കുന്ന ഫ്ലാറ്റിലോ നമ്മൾ കിടക്കുന്ന വീട്ടിലോ ഫർണിച്ചറൊന്നും കാണിയല്ല മുമ്പിൽ ആരെങ്കിലും വരാൻ വേണ്ടി രണ്ടോ മൂന്നൊക്കെ അസേരയിട്ട് കാണും നമ്മുടെ ഉൾമുറികളിലൊന്നും ഒരു കട്ടിൽ പോലും ഇല്ലെങ്കിലും തറയിൽ പാവിരിച്ച് കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നുറങ്ങുന്നവരാണെങ്കിൽ പോലും സ്തോത്രം കൃതാർത്ഥരാകുക എന്ന് പറയുന്നത് മറ്റൊന്നാണ് അത് ഫർണിച്ചർ കൊണ്ടല്ല അത് വില കൂടിയ വസ്ത്രം കൊണ്ടല്ല ഹൈ ഹൈഹീൽ ഷൂസും വിദേശ നിർമ്മിത പെർഫ്യൂമൊക്കെ അടിച്ച് അങ്ങനെ ുടെ മുമ്പിൽ സ്ത്രോത്രം രണ്ടേക്കാറിനകത്ത് സ്വന്തം കാറാണെന്നും പറഞ്ഞ് ചെന്ന് ഇറങ്ങി സ്തോത്രം വലിയ വലിയ കെട്ടും മട്ടും പ്രതാപവും കാണിക്കുന്നതിനകത്തല്ല കൃതാർത്ഥനാകുന്നത് അത് പൊട്ടിപ്പോകും കേട്ടോ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും 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 ചെയ്യരുത് കൃതാർത്ഥനാകുക എന്ന് പറയുന്നത് വസ്ത്രത്തിലല്ല കൃതാർത്ഥനാകുക എന്ന് പറയുന്നത് മേശപ്പുറത്ത് വിളമ്പി വെച്ചിരിക്കുന്ന വിഭവ സമർത്ഥമായ വിരുന്നിലല്ല സമ്മന്തി കാന്താരി മുളക ഉള്ളെങ്കിലും ജീവിതം കൃതാർത്ഥനാകുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ് ഈ മനുഷ്യൻ്റെ ചരിത്രം മാത്രം നമ്മൾ നോക്കിയാൽ മതി അതിന് ദൈവം കൂടെ ഇരിക്കണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ശമ്പളം കുറവാണെങ്കിലും നിങ്ങൾക്കെന്നും ഉണ്ടെങ്കിലും ജീവിതം കൃതാർത്ഥനാകാൻ കൃതാർത്ഥത തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും ഞാൻ ഇന്നും നിങ്ങളെ ഊന്നിപ്പുറകെയാണ് കഷ്ടങ്ങളൊന്നും നോക്കാതെ പ്രയാസങ്ങളിലേക്ക് നോക്കാതെ നിങ്ങളെ നിന്നിച്ചവരിലേക്ക് നോക്കാതെ അവരുടെ പുറകെ നടന്ന ആയിസ് കളയാതെ സ്ോത്രം ഹല്ലലൂയ അവരുടെ പുറകെ നടന്ന ആയുസ് കളയാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് ഞാൻ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു വെറുതെ ശത്രുവിന്റെ പുറകെ പ്രതിസന്ധിയുടെ പുറകെ നമ്മളെ ഉപദ്രവിച്ചവരുടെ പുറകെ നടക്കുന്നത് ഈ പിള്ളേർ കാണുന്നൊരു കാർട്ടൂണല്ലേ മിക്കി മൗസ് അല്ലേ അങ്ങനെയല്ലേ പറയുന്നത് സ്തോത്ര ഒരു പൂച്ചയും എലിയും കൂടി ഓടി നടക്കുന്നത് ജീവിതകാലം മുഴുവൻ പൂച്ച എലിയുടെ പുറകെ ഓടി നടക്കുന്നതാണ് എത്ര എത്ര നാളായി കാർട്ടൂണിൽ കാണാൻ തുടങ്ങിയിട്ട് ഇല്ല കളിപ്പീര് മാത്രമേ പറ്റുകയുള്ളൂ ചതിക്കപ്പെടൽ മാത്രമേ പറ്റുകയുള്ളൂ അപഹാസനാകത്തുള്ളൂ നിന്ദിക്കപ്പെടുകയുള്ളൂ നമ്മുടെ പണിയല്ലത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ കൃതാർത്ഥനാകാൻ നിങ്ങളെ നിന്ദിച്ചവരുടെ പുറകെ നടക്കരുത് നിങ്ങളെ അപമാനിച്ചവരുടെ പുറകെ നടക്കരുത് അവർക്ക് വിരോധമായിട്ട് ഈ വാട്സാപ്പും ഫേസ്ബുക്കും ൊന്നും വെറുതെ ഉപയോഗിക്കരുത് നിങ്ങൾ കൃതാർത്ഥരാകില്ല നിങ്ങൾ സംതൃപ്തരാകില്ല ജീവിതത്തിൽ ഒരുപക്ഷെ എന്നും എന്നും നമ്മുടെ കയ്യിൽ പണവും പേഴ്സ് നിറച്ച നന്മയൊന്നും കാണത്തില്ലെങ്കിലും കൃതാർത്ഥത എന്ന് പറയുന്നത് മറ്റൊന്നാണ് അത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ട് മാത്രം കിട്ടുന്നതാണ് ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ടവരെ സ്തോത്രം കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് വിശ്വസ്തയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ താലോലിച്ച് വളർത്തിയ അമ്മമാരാണ് നിങ്ങളെങ്കിൽ ഞാൻ പലപ്പോഴും നിങ്ങളിൽ ിച്ചിട്ടുള്ളത് പോലെ നിങ്ങളുടെ മക്കൾക്ക് കാവൽ കടക്കുന്ന കാവൽ നിൽക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മക്കൾ നിമിത്തം നിങ്ങൾ കൃതാർത്ഥരാകും നിങ്ങൾ സ്തോത്രം ദുഃഖിക്കേണ്ടി വരില്ല അത് ദൈവം കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് സംഭവിക്കുന്നതാണ് മാത്രമല്ല വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രയോഗം ഇങ്ങനെയാണ് യഹോവ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെയും അങ്ങ് സാധിക്കും അല്ലേലൂയ്യ എനിക്കതിനകത്ത് ഒത്തിരി പറയാനുണ്ട് ഇതൊരു നീണ്ട പ്രസംഗം അല്ലല്ലോ ഒരു നിർവാഹം ഇല്ലാതെ സ്തോത്രം ദൈവം കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് അച്ചാറുണ്ടാക്കി ഒരു കുപ്പിയിലാക്കി വിറ്റാ മതി അതങ്ങ് വിജയിക്കുമെന്ന് എനിക്ക് ഒത്തിരി തെളിവുകൾ പറയാനുണ്ട് ചെറിയൊരു കാര്യം അങ്ങ് ചെയ്താൽ മതി അതങ്ങ് വിജയിക്കും മറ്റൊരു കോടിക്കണക്കിന് രൂപ കടമെടുത്ത് വലിയ സംഭവമൊക്കെ വലിയ ഹൈഫൈ ആർട്ടിസ്റ്റുകളെ വിളിച്ച് ഇനാഗ്രേഷൻ ചെയ്ത് നടത്തി ദൈവം കൂടെയില്ലെങ്കിൽ ആറാം മാസം കുരുക്ക് പോയും പുറകെ നടന്ന ശത്രുക്കൾ സ്ത്രോത്രം നമ്മളെ ട്രാപ്പിലാക്കും എന്നാൽ ദൈവം കൂടെയുണ്ടെങ്കിൽ നാരങ്ങ കച്ചവടം നടത്തിയാൽ മതി ദൈവം കൂടെയുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി ദൈവം അതിനെ അങ്ങ് അനുഗ്രഹിക്കും ചെയ്യുന്നതൊക്കെയും സാധിക്കുക കൈയുടെ പ്രവൃത്തികൾ സാധിക്കുക സക്സസ് ആക്കുക എന്ന് പറയുന്നത് ഒരനുഗ്രഹമാണ് അത് ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ ഒരു വാക്കോടെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം നമ്മൾ ആദ്യം വായിച്ച വാക്കിനകത്ത് എന്നെ ഒത്തിരി ഞാൻ സ്തോത്രം ചെയ്ത കാര്യം പറയാൻ കേട്ടോ യോസേപ്പ് അങ്ങനെ പ്രതിസന്ധികളുടെ നടുവിലൂടെ ചെന്ന് ചെന്ന് കഷ്ടതയുടെ അൾട്ടിമേറ്റ് ലെവല് അതിൻ്റെ ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ പറയാം കാരാഗ്രഹത്തിനകത്ത് ചെയ്യാത്ത കുറ്റത്തിന് അടയ്ക്കപ്പെട്ടു അങ്ങനെ ഇരിക്കുക എത്രയോ ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഓർമ്മകൾ അങ്ങനെ ഒരു വേളയിൽ ഉള്ളത്തിൻ്റെ ഉള്ളിൽ വരാം പക്ഷെ ആ സമയത്ത് അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് യോസേപ്പ് കാരാഗ്രഹത്തിൽ കടന്നു സ്തോത്രം ജോസഫ് കാരാഗ്രഹത്തിൽ കടന്നു യഹോവ അവനോട് അവനോടുകൂടെ ഇരുന്നു നിങ്ങളോർത്തേ ഒന്ന് മനസ്സിൽ കണ്ടേ ജയിൽ വസ്ത്രം ധരിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹം രാജ്യദ്രോഹക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന കാരാഗ്രഹമായിരിക്കും പണ്ട് കാലാന്ന് ഓർത്തോളം കേട്ടോ ചപ്പാത്തിയും ആട്ടറച്ചും കിട്ടുന്ന കാലമല്ല കാരാഗ്രഹത്തിനകത്ത് ഉപദ്രവങ്ങളും പ്രയാസങ്ങളുമുള്ള ഏറ്റവും ഭയാനകവും പീഡനകരമായിരിക്കുന്ന കാരാഗ്രഹം രാജാവിൻ്റെ ബദ്ധന്മാരുടെ കാരാഗ്രഹം ഏറ്റവും ശോധന നൽകുന്ന കാലാഗ്രഹം ആ കാരാഗ്രഹത്തിനകത്ത് നമ്മുടെ യോസപ്പ് കടന്നപ്പോൾ എൻ്റെ ദൈവം അവൻ്റെ തലയ്ക്കൽ അവനോട് കൂടെയിരുന്നു എന്ന് എൻ്റെ ദൈവത്തെ ഓർത്താൻ സ്തോത്രം ചെയ്യുന്നു എൻ്റെ ദൈവത്തെ ഓർത്തെ സ്തോത്രം ചെയ്യുന്നു കണ്ടോ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കൂടെ ഇരിക്കാനൊരു ദൈവം ദൈവം വിടിയേല ദൈവത്തിനുള്ളവനെ വിടിയേല നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം വിടിയേല നിന്റെ മക്കളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം വിടിയല്ല അതുകൊണ്ട് ഒരു ആത്മീകനെ സംബന്ധിച്ച് ആസ്പത്രിയോ കാരാഗ്രഹമോ നിന്നയോ കഷ്ടമോ വീട്ടുതടങ്കലോ ഇതൊന്നും ഒരു വിഷയമല്ല എത്രയോ പേര് ഇതിലൂടെയൊക്കെ കടന്നു പോയിരിക്കുന്നു അനുഭവിക്കുന്ന വിധകളും വേദനകളും നൊമ്പരങ്ങളും ഇതെല്ലാം സത്യസന്ധമായ കാര്യമാണ് ഇത് ഓർത്തിരിക്കാൻ പോലും നമുക്ക് പറ്റുന്ന കാര്യമല്ലായിരിക്കും പക്ഷേ മറുഭാഗം ചിന്തിക്കണം പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നമ്മുടെ കൂടെയുണ്ടോ നമ്മുടെ കഷ്ടങ്ങളുടെ ിൽ ദൈവം നമ്മുടെ കൂടെയുണ്ടോ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയാം നീ കിടക്കുന്ന വേദനയുടെ താവളത്തിൽ നിന്റെ കൂടെ ഇരിക്കാൻ മനസ്സുള്ളൊരു ദൈവം അങ്ങനെ ഒരു ബന്ധം ദൈവമായിട്ടുണ്ടായിരിക്കണം ആശുപത്രിയിലൊക്കെ അമ്മ കിടക്കുമ്പോൾ മൂന്നാല് മക്കളുണ്ടെങ്കിൽ തള്ളമാരാണെങ്കിൽ അള്ളാന്നുള്ള വാക്ക് ക്ഷമിച്ചേക്കണേ ചില അമ്മമാരാണെങ്കിലേ സ്വോത്രം മക്കളാരും ഒന്ന് കണ്ടിട്ട് പോരും ഞാനിരിക്കുകയല്ല ഞാനിരിക്കുക എന്ന് പറഞ്ഞ് മാറും കാരണം അവരുടെ ഉള്ളിലെ ആ പ്രയാസം കാണും എല്ലാവരും ഒന്നും അല്ല എന്നാൽ ചിലത് കിടക്കുമ്പോൾ അവരങ്ങോടും ഇങ്ങോട്ടും സ്വോത്രം വാദമായിരിക്കും എന്താ ഞാനിരുന്നോളാം അപ്പച്ചനൂടെ ആയിരുന്നോളാം അമ്മച്ചനൂടെ ഞാനിരുന്നോളാം ഞാനായിരിക്കുന്നേ ഞാനായിരിക്കുന്നേ കാരണം എന്താ അവരുടെ മനസ്സുമായിട്ടുള്ള ബന്ധ നീ ആസ്പത്രി കിടന്നാൽ പോലും ഹോം നേഴ്സിനെ നിർത്തി അവസാനം കണ്ണ് തിരുമ്മി അടയ്ക്കേണ്ട ഗതികേട് വരരുത് ദൈവം കൂടെ ഇരിക്കണം ദൈവം കൂടെ ഇരിക്കണം കാരാഗ്രഹത്തിൽ കടന്നാലും ആശുപത്രി കടന്നാലും കഷ്ടതയെ കടന്നാലും ദൈവം കൂടെ ഇരിക്കണം നീ കിടക്കുമ്പോൾ ദൈവം നിന്റെ ഇരിക്കും പ്രാർത്ഥിക്കട്ടെ ക്ഷീണതയായി വയ്യാതയായി ബലഹീനയായി ശരീരം തളന്ന് ജലാനരകൾ ബാധിച്ച് നിൻ്റെ വീട്ടിലെ കട്ടിലെ കടന്നാലും ദൈവം കൂടെയിരിക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾ തളന്ന് കിടക്കുമ്പോൾ ഞങ്ങൾ മനസ്സ് നീറിക്കിടക്കുമ്പോൾ ഞങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വാതിലടഞ്ഞ് കിടക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയിരിക്കുന്നൊരു ദൈവത്തെ ഞങ്ങൾ ഇന്നും കണ്ടു അപ്പ ഈ നല്ല വചനത്തിനായി ഈ നല്ല ദൈവത്തിനായി ഈ നല്ല കൃപകൾക്കായി ഈ നല്ല ജീവിതത്തിനായി നന്ദി കർത്താവേ ഏത് ശോധനയെക്കൂടെ പോകേണ്ട വന്നാലും ആരൊക്കെ ഒറ്റപ്പെടുത്തി കിളിക്കൂട്ടിൽ അടച്ചിരിക്കുന്ന പോലെ ലോകത്തിലേതെങ്കിലും ും പട്ടണത്തിനും ഒറ്റപ്പെട്ടിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പ അവരുടെയൊക്കെ കൂടെ ദൈവം ഇരിക്കണേ ഒറ്റക്ക് രാത്രികൾ ഉറക്കം വരാതെ പഴയ കാലങ്ങളെ ഓർമ്മിച്ച് ദുഃഖസാന്ദ്രമായിരിക്കുന്ന സ്ത്രോത്ര ആ അരണ്ട വെളിച്ചത്തിൽ ഉറങ്ങാതെ കിടക്കുന്ന രാത്രികളിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ദൈവം ഉണ്ടെന്ന് തെളിയിക്കണേ ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടവർ ദൈവമേ ഏകാന്തത അനുഭവിക്കുന്നവർ മാതാപിതാക്കളെ വിട്ട് ദൂരത്ത് പോയി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ അവരൊക്കെ വചനം കേൾക്കുന്നുണ്ട് എല്ലാവരെയും ോർക്കണേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ അമേൻ